ting gada gada gadi jehuni pada pada aru imuni ting gada gada gadi jehuni pada pada aru imuni. മിനിക്കോയി തിരിച്ചുവരവിന്റെ പുതുചരിത്രം തീർക്കുകയാണ്. കാലങ്ങളായി കോൺഗ്രസുകാർ കൊണ്ടുനടന്ന മിനിക്കോയി സൊസൈറ്റി എന്ന കോട്ട തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഇലക്ഷൻ നടന്ന 6 സീറ്റുകളിൽ 5 നേടി കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിൽ കാലത്തിന്റെ 6 മണ്ണിൽ കോൺഗ്രസിനെ കുഴിച്ചുമൂടി അവസാനത്തെ ആണിയുമടിച്ച് മലിക്കുവിലെ ജനങ്ങൾ സംസ്കരണം നടത്തിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ പ്രിയമുള്ളവരെ. തന്റെ പൂർവിക സ്വത്തായ പാർലമെന്റ് ഇലക്ഷനിൽ മാത്രം വികാരഭരിതനായി പ്രത്യക്ഷപ്പെടുന്ന ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രസിഡന്റ് ഹംദുള്ള സയ്യിദ് മിനിക്കോയി വാസികളുടെ അഭ്യർത്ഥനകൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കാതെ സൊസൈറ്റി ഇലക്ഷൻ പ്രചാരണത്തിൽ നിന്നും മാറി നിന്നു. പലവട്ടം വിളിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലത്രേ. ലോക്സഭാ ഇലക്ഷന് കൊല്ലങ്ങൾ ഇനിയുമുണ്ടല്ലോ ബാക്കി. മിനിക്കോയിക്കാരനായ ലക്ഷദ്വീപ് പി സി സി ബഡുമുക്ക സാഹിബിന്റെ നാട്ടിൽ ആഴ്ചകളോളം തങ്ങി സകല തന്ത്രങ്ങളും പയറ്റി 3 വില്ലേജ് മൂപ്പന്മാരെയാണ് സൊസൈറ്റി ഇലക്ഷനിൽ അവർ നിർത്തിയത്. അതിൽ 2 ദയനീയമായി പരാജയപ്പെട്ടു. 1967 മുതൽ കോൺഗ്രസുകാരുടെ മാത്രം കുത്തകയായിരുന്ന പി സി സി ബഡുമുക്ക സാഹിബിന്റെ സ്വന്തം വില്ലേജ് മൂപ്പൻ പോലും തോറ്റു തൊപ്പിയിട്ടു. പി സി സി ബഡുമുക്ക സാഹിബ് സ്ഥലത്തു ക്യാമ്പ് ചെയ്ത് സകല തന്ത്രങ്ങൾ പയറ്റിയിട്ടും കൂടി കോൺഗ്രസ് കോട്ടയായ ഔമഗു വില്ലേജ് മൂപ്പനും ഗുദേഹി വില്ലേജ് മൂപ്പനും തോറ്റു. മത്സരിച്ചവരിൽ ഒരേ ഒരു മൂപ്പൻ മാത്രം ജയിച്ചു. NCP പാനലിൽ മത്സരിച്ച ന്യൂ വടുവത്തരി മൂപ്പൻ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ചു. കഴിഞ്ഞ കാലത്ത് നടന്ന സകല ഇലക്ഷനുകളിലും കോൺഗ്രസ് അടപടലം തോൽക്കുന്നതാണ് ലക്ഷദ്വീപ് കണ്ടത്. ബഹുമാന്യനായ മെമ്പർ ഓഫ് പാർലമെന്റ് PP മുഹമ്മദ് ഫൈസൽ, NCP സംസ്ഥാന അധ്യക്ഷൻ ജനാബ് KM അബ്ദുൽ മുത്തലിഫ് മിനിക്കോയി ഇലക്ഷനിൽ സജീവമായി പ്രചരണത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം മിനിക്കോയി ഇലക്ഷൻ വിജയത്തിന് മൂല കാരണമായി. കോൺഗ്രസ് കോട്ടകളിലെ വില്ലേജ് മൂപ്പന്മാർ പോലും 8 നിലയിൽ പൊട്ടി. ഫൈസൽ സാഹിബ് തങ്ങളിൽ ഒരാളാണ് എന്ന് ഓരോ മിനിക്കോയി നിവാസികൾക്കും തോന്നിയതാണ് ഈ മിന്നുന്ന വിജയത്തിന് നിദാനം. മിനിക്കോയി ദ്വീപ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സപ്ലൈ മാർക്കറ്റിംഗ് സൊസൈറ്റി ഗവർണിംഗ് ബോഡി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പ്രതിനിധികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അതിൻ്റെ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് കൂടുകയും അതിൻ്റെ പ്രസിഡന്റായി മുഹമ്മദ് മസൂദി ഗാഗോട്ടിയെ തിരഞ്ഞെടുക്കുകയാണ്. ഉപാധ്യക്ഷനായി മുബാറക്കിനെ തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ ഫെഡറേഷൻ്റെ മെമ്പറായി ഖലീൽ ഗോത്തി ഇവയും തിരഞ്ഞെടുത്തുകൊണ്ട് ബോർഡ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നേറാൻ പോകുന്നുവെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഭരണമാറ്റത്തിലൂടെ ഒരു പുതിയ ബോർഡ് ഇവിടെ സ്ഥാപിതമാകുമ്പോൾ തീർച്ചയായിട്ടും അത് മിനിക്കോയിയുടെ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും നിലനിർത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കിയ ഒരു സഹകരണ സംഘം തെരഞ്ഞെടുപ്പായിരുന്നു മിനിക്കോയി ദ്വീപ്. 45 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ സൊസൈറ്റി ബോർഡിനെ അട്ടിമറിച്ചുകൊണ്ട് ജനാബ് ഫൈസൽ സാഹിബ് ഉൾക്കൊള്ളുന്ന NCP എന്ന പ്രസ്ഥാനത്തിന് 6 സീറ്റും കരസ്ഥമാക്കിക്കൊണ്ട് മുഴുവൻ ദ്വീപ് ജനതയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്ന് മിനിക്കോയി എന്ന NCP പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കന്മാർ. ഈ അവസരത്തിൽ അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഫെഡറേഷൻ റെപ്രസെന്റേറ്റീവ്, മറ്റ് മെമ്പർമാർ, പരാജയപ്പെട്ട സുഹൃത്ത് എല്ലാവർക്കും NCP എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ 1000 അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. ഇസ്സൈത്തരി മലിക്കു തിബിന്നെ, അസ്സലാമു അലൈക്കും. മലിക്കു സപ്ലൈ സൊസൈറ്റി ഇൻതിഖാബുക ബൊഡു കാമയാബു ഹാസിൽ കൊഗ്ഗങ് മുളുവഫാവ മെമ്പറുന്ന അളുകണ്ടുകെ തഹനീയ ആയി മുബാറക്ബാദ്. മീ കാമയാബു ഹോദുമ ഹുരേ റയായി ദുവാളു നിന്നെ കുറി NCP പാർട്ടിക ഈടറുന്ന മെമ്പറുന്ന വറ ബൊള ശുക്രിയ അതാ കുറമവേ. അടിയടി